ഒരു കോട്ടബിൾ കോട്ട് ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി പറഞ്ഞത് ജോൺ മാക്സ്വെൽ ആരാണ് ജോൺ മാക്സ്വെൽ അദ്ദേഹത്തിന് ലീഡർഷിപ്പ് ഗുരു എന്നാണ് വിളിച്ചിരുന്നത് ഒരു കാലത്ത് ഇപ്പൊ പ്രായമായി ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു ക്രിസ്ത്യാനികൾക്കുള്ള അല്ലാത്ത ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ഉപദേശകൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ക്രിസ്ത്യാനികളും അക്രൈസ്തായിട്ടുള്ളവർ വാങ്ങിച്ചു വായിച്ചു ചുരുക്കി പറഞ്ഞാൽ ചവച്ചു തിന്നു ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടബിൾ കോട്ട് Most of the great leaders in മോസ്റ്റ് ഓഫ് ദി ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻ സ്ക്രിപ്ചർ വെയർ മെയ്ഡ് നോട്ട് ബോർ ഹാപ്പ് ഫോർ അസ് ഗോഡ് മേക്കിംഗ് ദം ടുഡേ കുടിയുബി ദലയാളത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിലെ മഹാന്മാരായ അധികം മഹാന്മാരായ ലീഡർമാരും ലീഡറായി ജനിച്ചവരല്ല ലീഡറായി ഒരുക്കിയെടുക്കപ്പെട്ടവരാണ് ഇന്നും ദൈവം ചില ലീഡർമാരായി ഒരുക്കിയെടുക്കുന്നു എന്നത് നമുക്കുള്ള സന്തോഷ വാർത്തയാണ് ഇതിൽ ഒരാൾ നിങ്ങൾ ആയിക്കൂടായോ യോൺ മാക്സ്വൽ ക്രിസ്തീയ മേഖലയിലെ ലീഡർഷിപ്പ് ഗുരു എന്ന പേരിന് ഉടമയാണ് ഒന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് അതിലേറ്റവും അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ വന്നപ്പോൾ കണ്ടു അമേരിക്കയിൽ വെച്ചും കണ്ടു ഹാല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ട്വൻറ്റി വൺ ഇൻഡിസ്പെൻസബിൾ ക്വാളിറ്റി ഓഫ് എ ലീഡർ ഇന്നത്തെ ഈ മൂന്നാമത്തെ ഭാഗം ഒരു ധ്യാന ചിന്ത ഈ ഇരുപത്തിയൊന്ന് റെസ് ഒക്കാത്തതായിട്ടുള്ള ലീഡർഷിപ്പിന്റെ ഗുണങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അതേ വഴി കേട്ടോ ഹെഡിങ് മാത്രം അദ്ദേഹത്തിന്റെ ബാക്കി നോട്ടെല്ലാം എൻ്റേത് എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല അത് നിങ്ങൾക്ക് വിടുകയാണ് നിങ്ങൾക്കിതിന് ചേർന്ന ഒരു വാക്യം ഉദ്ധരിച്ച് നിങ്ങൾക്കിത് ക്ലാസ് എടുക്കാം ലീഡർഷിപ്പിന്റെ ഇരുപത്തിയൊന്ന് തർക്കിക്കാൻ ഒക്കാത്തതായിട്ടുള്ള ഗുണവിശേഷങ്ങൾ ഒന്ന് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ ലീഡർ ക്യാരക്ടർ സ്വഭാവ ഗുണം അബ്രഹാം ആണ് ഓരോ സ്ഥലത്തും മാറുമ്പോൾ കൂടെയുള്ളവരും പോയി അതാണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന്റെ ഗുണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനകത്ത് ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഇടത്തോട്ട് പോയപ്പോഴേ അദ്ദേഹം ആളുകളെല്ലാം പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഒരാൾ പോലും പോകാതിരുന്നില്ല അവരുടെ പിള്ളേരുടെ പഠിത്തം ബാക്കി ഒത്തിരി കാര്യങ്ങൾ അവരെല്ലാവരും ഒന്നിച്ചു പോയി അതൊരു ലീഡറിന്റെ ഗുണമാണ് അബ്രഹാം അങ്ങനെയാണ് പോയിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി കുറച്ച് പേർക്ക് പോകണമെങ്കിൽ പോവാൻ ഞാൻ വരുന്നില്ല എന്ന് പറയാമായിരുന്നു ഊറ് എന്ന് പറയുന്ന സ്ഥലം ഹാലയലൂയ അവിടുന്ന് എങ്ങോട്ടാ പോകുന്നു എന്ന് അറിയാമയ്യാതെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ തേരഹും അനന്തരവൻ ലോത്തും കൂടെ പോയി നാല് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ മുന്നൂറ്റി പതിനെട്ട് പേര് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല കേട്ടോ നാല് രാജാക്കന്മാർ വലിയ ശക്തിമാന്മാരാണ് അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ചവരാണ് എന്നിട്ടും അവർ മുന്നൂറ്റി പതിനെട്ട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഏകദേശം ആയിരത്തിലധികം പുരുഷന്മാർ ലൈനായിട്ട് നിന്ന പരിച്ഛേദന ഏറ്റു മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് ബാല്യക്കാരും പോയി അബ്രഹാമിന്റെ സ്വഭാവം ദോഷമായിട്ടൊന്നും അവൻ ചെയ്യത്തില്ല എന്നറിയാമായിരുന്നു മകനും അറിയാമായിരുന്നു ബാല്യക്കാർക്കും അറിയാമായിരുന്നു അവനെ വിശ്വസിക്കാമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഒരു ലീഡർ അപ്പൻ അമ്മ മൂത്ത സഹോദരൻ പാസ്റ്റർ നമുക്ക് നമ്മുടെ വിശ്വാസികളൊക്കെ എല്ലാവർക്കും ഉറപ്പുണ്ടായിരിക്കണം ഞങ്ങളുടെ ഈ പാസ്റ്റർ ഞങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല ഞാൻ കട്ടറായിഡായിരിക്കുന്ന സമയത്ത് എൻ്റെ പാവപ്പെട്ടവരാണ് എൻ്റെ വിശ്വാസികൾ കക്കൂസ് ക്ലീൻ ചെയ്യുന്നവരാണ് കക്കൂസിനകത്തെ മലം കോരിയെടുത്ത് ദൂരെ കൊണ്ട് കളയുന്നവർ അവർ ഒരാളുടെ ശമ്പളം നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസം നൂറ്റി അമ്പത് രൂപ ചിലവ് കഴിയാൻ കിട്ടത്തില്ല ഞാൻ അവരൊക്കെ പറഞ്ഞ് ദശാംശം തരണമെന്ന് പറഞ്ഞു അവരെനിക്ക് ദശാംശം തന്നെ ഞാൻ അവരൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ കളിപ്പിക്കത്തില്ല നിങ്ങളുടെ രൂപ അത് ഞാൻ എടുത്തിട്ടുമില്ല രൂപ അത് ഞാൻ ഒരു പെട്ടിക്കകത്തിട്ട് സൂക്ഷിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ പുസ്തകം വിറ്റ് ചെലവ് കഴിഞ്ഞോളാണ് അവരെന്നെ വിശ്വസിച്ചു അതുപോലെ ഞാനും എൻ്റെ ജീവിതം ക്രമീകരിച്ചു ഔര് വിട്ടിട്ട് അബ്രഹാം മുൻപേ നടന്നു ഒരു ലീഡർ മുൻപേ നടക്കുന്നവരായിരിക്കാം പ്രാർത്ഥനയിൽ വേദപുസ്തക പഠനത്തിൽ സക്ലത്തിനകത്തും ആ രീതി പരീക്ഷാദിനയേക്കാൻ അബ്രഹാം മുമ്പേ നിന്നു പിന്നെ മകൻ നിന്നും പിന്നെ ബാക്കിയുള്ളവർ നിന്നു അപ്പോൾ ഒന്നാമത്തേത് അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമായിരിക്കട്ടെ ഏറ്റവും അത്യുത്തമം രണ്ടാമത്തെ കാര്യം കരിഷ്മ കരിഷ്മ എന്നുള്ളതിന്റെ മലയാള പദം ഞാൻ ശ്രദ്ധിച്ചു സ്വാധീന ശക്തി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുയായികളിൽ സ്വാധീനം ചെലുത്തുവാൻ ചില നേതാക്കൾക്കുള്ള വ്യക്തിപ്രഭാവം എന്നാണ് കരിഷ്മ അതിന് ശരിയായിട്ടുള്ള മലയാളം ഇല്ല ബൈബിളിനകത്ത് നമുക്ക് കരിഷ്മ കാണാൻ കഴിയുന്നത് യാക്കോവാണ് അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും പറഞ്ഞ് ഞങ്ങളും വരുന്നു എവിടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സ്വന്തം നാടും കൂട്ടുകാരെയും എല്ലാം വെച്ച് ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു മരണക്കിടക്കയിലായിരിക്കുമ്പോൾ പന്ത്രണ്ട് മക്കളെ വിളിച്ചു പന്ത്രണ്ട് മക്കളും വന്നു അവരുടെ ഭാര്യമാരും വന്ന് കാണാം പ്രധാനമന്ത്രിയായിരുന്ന യോസഫും വന്നു അവരുടെ മക്കളും വന്നു എന്താ കാര്യം കരിഷ്മ ഒരു സ്വാധീന ശക്തി നമുക്കൊരു സ്വാധീന ശക്തി ഉണ്ടായിരിക്കണം എൻ്റെ അപ്പനെ ഞാൻ വിശ്വസിച്ചു ഞാൻ സത്യം പറയുകയാണ് എൻ്റെ അപ്പൻ എനിക്കൊരു പെണ്ണ് കണ്ടുപിടിച്ചു ലീലിയെ ലീലിയോട് ഞാൻ സംസാരിച്ചില്ല ഒറ്റ അക്ഷരം വേണ്ടിയില്ല അവർ പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയില്ല കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ അപ്പൻ കണ്ടുപിടിക്കുന്നത് എനിക്ക് വിശ്വസിക്കാമെന്ന് മൂന്ന് സമർപ്പണം സ്വപ്നക്കാരും ലീഡർമാരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് സ്വപ്നക്കാർക്ക് സമർപ്പണം വേണമെന്നില്ല എന്നാൽ ഒരു യഥാർത്ഥ ലീഡറിന് സമർപ്പണം ഉണ്ടായിരിക്കും എന്തെങ്കിലും പ്രവർത്തിക്കാൻ ബൈബിളിനകത്ത് നല്ല ഉദാഹരണം ദാവീദാണ് അദ്ദേഹത്തിന്റെ സമർപ്പണം പ്രകടമായി എവിടെ ഗോലിയാത്ത് യുദ്ധത്തിന് വന്നപ്പോൾ പോകാം ചേട്ടന്മാരുടെ ഞങ്ങളെ പോണം എന്ന് പറയുകയായിരുന്നില്ല അവൻ പോയി നമ്മുടെ സമർപ്പണം നമ്മൾ കാണണം എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആദ്യകാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ചോദിച്ചു ഇപ്പൊ ഉള്ളവർക്ക് ചോദിച്ചാട്ടൻ അവർ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ട്രാക്ടർ കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുവാൻ ഇപ്പോഴും എൻ്റെ കൂടെ പ്രവർത്തിക്കാറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയും ഞാൻ പ്രവർത്തിക്കുന്നതിന് അത്രയും അവർക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല എനിക്ക് ചിലർ പറഞ്ഞിട്ടുള്ളൂ ചില സ്പീഡ് കൂടുതലാണ് കാച്ച് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് കാച്ച് അപ് വി നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ വേലയിൽ പ്രാർത്ഥനയിൽ ദശാംശം കൊടുക്കുന്നതിൽ അനേക ദൈവദാസന്മാരും ദശാംശം കണക്ക് നോക്കി കൊടുക്കത്തില്ല പക്ഷെ പഠിപ്പിക്കും സകുലത്തിലും അബ്രഹാം കൊടുത്തു നിങ്ങളും കൊടുക്കണം എനിക്ക് തരണം ഞാൻ കൊടുക്കത്തില്ല ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ദശാംശം കൊടുക്കുന്നുള്ളത് ഞാനും ദൈവമായിട്ട് തീർത്തുവിടാം അങ്ങനെയാണെങ്കിൽ വിശ്വാസിക്കുക അവകാശം ഇല്ലേ പറയാൻ നമുക്കൊരു സമർപ്പണം ഉണ്ടായിരിക്കണം പ്രവർത്തിക്കകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് വേദവത്വ പഠനത്തിനകത്ത് നാലാമത്തെ കാര്യം ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ദർശനം പറയാനുള്ളതായിട്ട് ഞാൻ പറയാം ഒരു ലീഡറിന് ദൈവം ഒരു ദർശനം കൊടുക്കും അദ്ദേഹം അത് സംസാരിച്ച് സംസാരിച്ച് എൻ്റെ ദർശനം നമ്മുടെ ദർശനമായിട്ട് തീരും ഞാനിത് പ്രാക്ടിക്കലായിട്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പച്ചൻ ശ്രദ്ധിക്കണം അമ്മച്ചി ശ്രദ്ധിക്കണം ഫാസ്റ്റർമാർ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു ദർശനം തന്നാൽ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ആശയവിനിമയം ചെയ്തിട്ട് ഹാലേ ലൂയ അത് നമ്മുടെ ദർശനമാക്കി തീർക്കണം ഒരു സ്വപ്നമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും സമർപ്പണം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ആശയവിനിമയം ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും എഴുതിയെടുത്തോ നിങ്ങൾക്ക് സ്വപ്നമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും സമർപ്പണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള കഴിവില്ലായെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത് അപ്പൊ ആശയവിനിമയം ഒരു ലീഡറിന് വളരെ പ്രാധാന്യമാണ് മക്കളുമായിട്ട് സംസാരിക്കണം ഭാര്യയുമായിട്ട് സംസാരിക്കണം അവർക്ക് ചില ചോദ്യങ്ങൾ കാണാം ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണം ഹിറ്റ്ലർ എങ്ങനെയാണ് ലോകത്തെ ജയിച്ചത് നിങ്ങൾക്കറിയാം ഹിറ്റ്ലർ അയാൾ മുഴുവൻ പറഞ്ഞു നമ്മൾ ജർമ്മൻകാർ ലോകം മുഴുവൻ ഭരിക്കാൻ പോവാണ് ആളുകൾ വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവരിത്രം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ട് ഒരാൾ പ്രസംഗം കേട്ട് ഒരാൾ എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു ഭാഷ എൻ്റെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചൂടാകത്തില്ല വളരെ സാവധാനത്തിൽ പറയും പക്ഷെ കേൾക്കുന്നവർക്ക് ചൂടാകും അതാണ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് കമ്മ്യൂണിക്കേഷനകത്ത് വളരെ ആയിരുന്നു ബൈബിളിനകത്ത് ഏലിയാവ് കമ്മ്യൂണിക്കേഷനകത്ത് മുൻപന്തിയിലായിരുന്നു കർമ്മലിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഹാലേ ലൂയ ഹാലേ ലൂയ എന്നിട്ട് ഒറ്റയ്ക്ക് തുടങ്ങി അദ്ദേഹം പക്ഷെ അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തകലരും ഉണ്ടായിരുന്നു അംബേദ്കർ ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞ സുപ്രസിദ്ധമായ ഒരു കൊട്ടേഷനാണ് ഞാൻ ഹിന്ദുവായി ജനിച്ചു ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ് എനിക്ക് അത് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഹിന്ദുവായിട്ട് മരിക്കത്തില്ല വലിയ ഏറ്റവും പ്രധ അതിസാദകം പ്രസാ പ്രധാനമുള്ള ഒരു കൊട്ടേഷനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ അദ്ദേഹം മതം മാറിയപ്പോൾ ക്രിസ്ത്യാനിയാണോ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മറ്റു പലരും എതിരായതുകൊണ്ട് അദ്ദേഹം ബുദ്ധമതി നാലേ മുക്കാൽ ലക്ഷം ജനങ്ങൾ അദ്ദേഹത്തിനോട് മതം മാറിയത് ചിന്തിച്ചാട്ടെ മതം മാറുവാരെങ്കിലും പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷന്റെ ആശയവിനിമയത്തിൻ്റെ നിങ്ങളുടെ ലീഡറാണോ അപ്പൻ അമ്മ മൂത്ത സഹോദരൻ പാസ്റ്റൻ ആശയവിനിമയം നിങ്ങൾക്കുള്ള ദർശനം നമുക്കൊരു സഭയുടെ സ്ഥാപിക്കാം നമുക്കൊരു സുവിശേഷ വേലക്കാരനെ അയക്കാം നമുക്കൊരാളിനെ ബാബൽ കോളേജിൽ അയക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആശയവിനിമയം ഉണ്ടാക്കിയെടുക്കണം ദൈവം എനിക്ക് അന്നൊരു കൃപയാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുവേലക്കാർ വിശ്വസിച്ചു ഞാൻ പറഞ്ഞത് കുറച്ച് സപ്പോർട്ടർമാരെങ്കിലും വിശ്വസിച്ചു ഹാ ആശയവിനിമയം ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം അത് വളരെ സരളമായിട്ട് പറയണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുവാൻ കഴിയണം അഞ്ചാമത്തെ കാര്യം കമ്പൻ കംപറ്റൻസ് കമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ശേഷി കാര്യക്ഷമത അല്ലെ ബൈബിളിനകത്തെ കാര്യക്ഷമത ശേഷി നെഹമ്യാവാണ് നല്ല ഉദാഹരണം അതേ ഒരു കൊച്ചു ഒരു ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു ജോലിക്കാരനാണ് പക്ഷെ ആ ജോലിക്കകത്ത് അദ്ദേഹത്തിന് ഒരു ശേഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാര്യക്ഷമതയുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതിനകത്തൊരു കാര്യക്ഷമത വേണം അലശനായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഉറപ്പ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം ഇതെനിക്ക് ചെയ്യാനൊക്കെ എൻ്റെ കടഭാറത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും എൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ എനിക്ക് കർത്താവ് കൃപ തരും എനിക്കൊരു നല്ല ശബസ്ഥാപിക്കുവാൻ കർത്താവ് കൃപ തരും ആത്മാക്കളെ നേടുവാൻ കർത്താവ് എനിക്ക് കൃപ തരും ഒരു പുസ്തകം എഴുതുവാനുള്ള കൃപകർത്താവ് എനിക്ക് തരും ഏതെങ്കിലും ഒരു കാര്യത്തിനകത്തൊരു കോമ്പറ്റൻസ് നിങ്ങൾക്കൊരു ശേഷി സ്വയവിശ്വാസം ഒരു കാര്യക്ഷമത ഉണ്ടായി എടുക്കട്ടെ ഏതിനകത്തായിരുന്നാലും ഹാലയൻ വിയ എനിക്കൊരു പാട്ട് എഴുതിയാൽ കൊള്ളാവുന്ന ആഗ്രഹം ഇതുവരെ ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു വരി പോലും എഴുതിയിട്ടില്ല ഒരു വരി അങ്ങോട്ട് ഒരിക്കൽ കുളിക്കുമ്പോൾ ഞാൻ എഴുതി പത്താം കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയമേ നിങ്ങൾ സംസാരിക്കരുത് എന്റെ ഹൃദയമേ നിങ്ങൾ നീ സ്പന്ദിക്കരുത് അഥവാ സ്പന്ദിച്ചാൽ യേശുവിന് വേണ്ടി മാത്രമേ ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നാൽ എനിക്ക് പുസ്തകം എഴുതാൻ കഴിയും അത് കുറച്ചുകൂടെ നല്ലതാക്കാൻ ഒക്കും ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതി കഴിഞ്ഞു ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പുസ്തകമാണ് എൻ്റെ വിചാരം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെനിക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം കുറച്ച് ആത്മാക്കളെ നേടുവാൻ എവിടെയെങ്കിലുമൊക്കെ പോയി മീറ്റിംഗ് നടത്തുവാൻ ടെലിവിഷനകത്ത് പ്രസംഗിക്കുവാൻ അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് സുവിശേഷം പറയുവാൻ എൻ്റെ കുറച്ചുകൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ നിനക്കൊരു കാര്യക്ഷമത ഉണ്ടായിരിക്കും കുറച്ചുകൂടെ നല്ല കൃഷിയെ ഉണ്ടാക്കിറക്കുവാൻ ആറ് കറേജ് ധൈര്യം വിത്ത് കറേജ് എ മെജോറിറ്റി ജോൺ പറഞ്ഞാണ് വൺ പേഴ്സൺ വിത്ത് കറേജ് എ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ മെജോറിറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യശാലി ധൈര്യശാലി ആയി തരണം എന്തെങ്കിലും ചെയ്യാൻ ഞാൻ വലിയൊരു ഹീറോ എന്നല്ല കേട്ടോ ഞാൻ ഒരു സാധാരണ മനുഷ്യർ ഞാൻ ഒരു ഹീറോ അല്ല പക്ഷേ ഞാൻ ധൈര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എൻ്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് ഞാൻ പ്രശ്നത്തോട് സംസാരിക്കുന്നു നീ എൻ്റെ കാൽ കീഴിലാണ് ഞാൻ നിൻ്റെ മേൽ ധ്യായമെടുക്കും ഹാലേ ലുയ ഹാലേ ലുയ ബൈബിളിന്നത്തെ കറേജ് കാണുന്നത് ജോസഫിലാണ് ഇതേവരെ പറഞ്ഞ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് കാരക്ടർ രണ്ട് കരിഷ്മ മൂന്ന് സമർപ്പണം നാല് ആശയവിനിമയത്തിലുള്ള കഴിവ് അഞ്ച് ശേഷി കാര്യക്ഷമത പിന്നെ ധൈര്യം ഈ പറഞ്ഞ അഞ്ചും അധികം ധൈര്യവും കൂടിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആയി മാറി രണ്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ധൈര്യം ഒരാൾക്കുണ്ടാകുന്നതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് ജയിക്കുമ്പോഴാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ട് അല്ല രണ്ടാം ക്ലാസ് വിളിക്കുന്നത് ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾക്കുള്ള കാര്യത്തിനകത്തൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം അടുത്ത ഞാൻ ഞാൻ ലില്ലിയും കൂടെ കട്ടാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഞങ്ങൾ അഞ്ച് വീട്ടിൽ പോയി സുവിശേഷം പറയും പേടിയായിരുന്നു കാരണം ഞങ്ങളെയൊക്കെ തോട്ടികളായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വീട്ടിൽ കയറ്റത്തില്ല മുറ്റത്ത് നിൽക്കണം വരാതെ പോലും കയറാനൊക്കത്തില്ല അതുകൊണ്ട് പോകുമ്പോൾ ഈ വീട്ടിൽ കയറേണ്ട നമുക്ക് അടുത്ത വീട്ടിൽ കയറാം അവിടെ ചോദിക്കാം ഇതും വേണ്ട അടുത്ത വീട്ടിൽ പോകാം കുറച്ച് ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി എങ്കിലല്ല ഒക്കെത്തൊടി ധൈര്യം സംഭവിച്ച സമ്പാദിച്ച് അടുത്ത വീട്ടിൽ ചെന്ന് കയറി അപ്പൊ നിങ്ങളൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം ഏതാ എനിക്ക് കുറച്ചുകൂടെ നല്ല കൃഷി ചെയ്യാനൊക്കെ എനിക്കൊരു പുസ്തകം എഴുതാൻ കഴിയും എൻ്റെ ഭാഷ എനിക്ക് നന്നാക്കുവാൻ കഴിയും എനിക്ക് കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയും ഹാലയിൽ ലൂയ ഇതാ ഞാൻ വേറൊരാളിനെ കാണുകയാണ് ഹാലയിലിയ ധൈര്യം കാണിച്ച ഒരു വ്യക്തി ജ്യോത്സം കൂടാതെ ജോയിച്ചുവാ മോശയുടെ മേൽനോട്ടത്തിൽ അമാലിയ അമാലേക്കര യുദ്ധം ചെയ്ത മനുഷ്യൻ ധൈര്യശാലി മേൽനോട്ടം ഉണ്ടായിരുന്നു പക്ഷെ യുദ്ധം ചെയ്തയാളാ മോശയല്ല അപ്പൊ നമുക്കൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം യുദ്ധം ചെയ്യാൻ എഴുതാൻ കൃഷി ചെയ്യാൻ കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കുവാൻ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ കുടുംബ പ്രാർത്ഥന നടത്തുവാൻ എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം ഏഴ് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ വിവേചന ബുദ്ധി ശക്തി ഇതൊക്കെ ഞാൻ ഡിക്ഷണറി നോക്കി എടുത്തതാ കേട്ടോ ഹാലിയ വിവേകം ഇതെല്ലാം നമ്മളെ ഉണ്ടാക്കി എന്തിനാണ് ആളെ മനസ്സിലാക്കാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എടുക്കണം അതാണ് വിളിച്ച് എന്താ ആരും ആലോചിച്ചിട്ട് നാളെ തീരുമാനിക്കാമെന്ന് പറയാൻ എനിക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്താ നിങ്ങൾക്ക് ശലോമൻ്റെ കഥയറിയാം അല്ലേ രണ്ട് സ്ത്രീകൾ വന്ന് പറഞ്ഞു ഒരുത്തി പറഞ്ഞു മൊഴിക്കും വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട് ക്ഷാമം ആയതുകൊണ്ട് നമ്മുടെ മക്കളെ തിന്നാമെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചിനെ കുഴുങ്ങി ഞങ്ങൾ തിന്നു ഇപ്പം അവിടെ കൊച്ചിനെ തരാൻ പറഞ്ഞു കൊടുത്ത് അരുത്തില്ലെന്ന് പറയുന്നു ഷലോമോൻ ബുദ്ധിയോടെ പറഞ്ഞു കാര്യം ചെയ്തു വാൾ കൊണ്ടുവന്നാട്ടെ ഈ കൊണ്ടുവന്ന് നിൽക്കുന്ന ഉറങ്ങിപ്പോയതാകട്ടെ ഈ ഈ കൊച്ചിനെ രണ്ടായിട്ട് വളർന്ന് രണ്ടുപേർക്കും പപ്പാതിച്ചു കൊടുക്കാം ആരുടെ അമ്മയാണോ കുഞ്ഞാണോ ആ അമ്മ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അവൾ എടുത്തോട്ട് കുഞ്ഞു ചോദിച്ചാൽ മറ്റോട് പറഞ്ഞാലേ വേണ്ട എനിക്കും വേണ്ട അവർക്കും വേണ്ട ഷലോമൻ പെട്ടെന്ന് ഗ്രഹണ ശക്തി കൊടുത്തു വിവേചന ബുദ്ധി കൊടുത്തു വിവേകം കൊടുത്തു ആളെ മനസ്സിലാക്കാൻ ഒരു ലീഡറിന് ആ കഴിവുണ്ടായിരിക്കണം അല്ലേ ഒരു വീട്ടിലെ കൂടെ കൂടെ ചെറുപ്പക്കാരൻ വരുമോ അവിടെ രണ്ട് രണ്ടു പൊമ്പള്ളേരുണ്ടെന്ന് വിചാരിച്ചു അറിയണം ഇയാൾ എന്തിനാ വരുന്നതെന്ന് അമ്മ അറിയണം എന്തിനാ വരുന്നതെന്ന് എവിടാ നിൽക്കുന്നതെന്ന് മക്കൾ എവിടെയെങ്കിലും പോയാൽ എവിടെ പോയെന്ന് അറിയണം അവരുടെ ഫോണിനകത്ത് ആരൊക്കെ ഉണ്ടെന്നും അറിയണം ഹാലേ ലൂയ ഞാൻ ഒരിക്കൽ ബഹറിനായിരുന്നു ഞങ്ങള് ആരാധിച്ചു ഞാൻ പറഞ്ഞ നമുക്ക് നൃത്തം ചെയ്ത് ആരാധിക്കാം എന്നൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞു ഞാൻ പ്രസവിക്കാൻ ഇരുന്നു കഴിഞ്ഞപ്പോൾ നല്ല കുടുംബത്തിൽ തീർന്ന വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ മുൻപോട്ട് വന്നിട്ട് മലയാളിയാണ് ഐ വാണ്ട് ടു ഡാൻസ് ഇംഗ്ലീഷിലാ പറഞ്ഞു നേരത്തെ പറഞ്ഞാ ഡാൻസ് ചെയ്യാമെന്ന് ആളുകളെല്ലാം എന്നെ നോക്കിയിരിക്കാൻ ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ വളരെ അങ്ങനത്തെ ഡാൻസ് ചെയ്യാം ഇരുന്നാട്ടെ മീറ്റിങ് ചെയ്തിരട്ടെ ഞാൻ പ്രസംഗിച്ച് തീർന്ന് നമുക്ക് ഒന്നിച്ചിടാൻ ചെയ്യാവുന്നു അവരോട് ഇച്ചിരി കഴിഞ്ഞ് അവരുടെ ബുദ്ധി നേരെയായി പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം കേട്ടോ അപ്പം നമുക്കൊരു പെട്ടെന്ന് തീരുമാനമെടുക്കുവാനുള്ള ഒരു വിവേചന വരം ഉണ്ടായിരിക്കണം ഡൽഹിയിൽ കെട്ടിടം ഡൽഹിയിലെ കെട്ടിടം ഇടിച്ചിടാനായിട്ട് വന്നു അപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് അവൻ്റെ ഈ സമയത്ത് അവന്റെ കഴിവ് നമുക്ക് നോക്കണം എൻ്റെ ലീഡർമാരൊക്കെ എന്നെ നോക്കുമായിരുന്നു ഞാൻ എന്തോ തീരുമാനമെടുക്കുവാൻ ഞാൻ ശരിയായിട്ടുള്ള തീരുമാനം എടുത്തു വന്ന് പിന്നീട് ആളുകൾ എൻ്റെ ഒക്കെ പറഞ്ഞു ആ തീരുമാനമായിരുന്നു അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് വായിക്കണം ഡിസേൺമെന്റ് വിവേചന ബുദ്ധി എട്ടാമത്തെ കാര്യം ഫോക്കസ് മലയാളത്തിൽ പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്താണോ ചെയ്യുന്നത് അതിനകത്ത് ശ്രദ്ധ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുക നമ്മൾ ക്യാമറയൊക്കെ ഫോക്കസ് ചെയ് ഫോക്കസ് ചെയ്യത്തില്ല അതുപോലെ ഫോക്കസ് എത്രമാത്രം വ്യക്തമാണോ നിങ്ങളുടെ പ്രവർത്തനവും അത്രമാത്രം സ്പഷ്ടമായിരിക്കും ഫോക്കസ് ദ ഷാർപ്പർ ഇറ്റ് ഈസ് ദാർപ്പർ യു ആർ നിങ്ങളുടെ ഫോക്കസ് എന്തുമാത്രം ഷാർപ്പാണോ നിങ്ങളും അത്രയും ഷാർപ്പായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ശരിയായിരിക്കട്ടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഉദാഹരണം ഷിംഷോനാണ് ഇല്ലേ ഫോക്കസ് ഫോക്കസില്ലായിരുന്നു ഒരു ഫോക്കസും ഇല്ലായിരുന്നു ശത്രുക്കൾ വരുമ്പോൾ ഒരു പള്ളണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഫോക്കസും ഇല്ലായിരുന്നു ഇസ്രായേലിൻ്റെ നന്മയ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു ഉദാഹരണം നെഹ്മിയ വാണ് അല്ലേ അതുകൊണ്ട് നമുക്കും നല്ല ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എനിക്ക് കുറച്ചുകൂടെ ഭൂമി വാങ്ങിക്കണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എനിക്കൊരു നല്ല സ്വഭാൾ പഠിക്കണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എനിക്ക് ബാങ്കിൽ കുറേയേറെ രൂപ ഉണ്ടാക്കി ഇടണം ഞാൻ മരിക്കാൻ സമയത്ത് എൻ്റെ മക്കളോട് കൈ നീട്ടി ചോദിക്കാനിടയിൽ അവർ ആയിരം രൂപ ആരാ എനിക്ക് ആശുപത്രി വരെ പോകണം കുറച്ച് രൂപ ബാങ്കിൽ ഇടണം അതിനെ അധ്വാനിക്കണം ഞാൻ ഇടയ്ക്ക് പറയട്ടെ ഈ ഇടയ്ക്ക് ഇടയ്ക്കാ പലരും പറയും ഞാൻ ഒത്തിരി കടവാണ് എന്ത് എന്തൊക്കെയാണ് ബിസിനസ് തുടങ്ങണം ശേച്ച ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നത് ഞാൻ നല്ല രണ്ട് ബിസിനസ് തുടങ്ങണം ഒന്ന് എൽ ഐ സിയുടെ ഏജൻസി രണ്ട് ആംവേയുടെ ഏജൻസി എന്തൊക്കെ ചോദിക്കരുത് ആംവേ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് റിയാവുന്നവരൊക്കെ ചോദിച്ചാൽ സമയമില്ല എനിക്കറിയാൻ തുണു എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ നല്ല ഉയർന്ന ഒരു കുടുംബത്തിലെ രണ്ട് ആംപിള്ളേർ ഒന്നിച്ച് തീരുമാനിച്ചു നമുക്ക് കോളേജിൽ പഠിക്കാനായിട്ട് അപ്പൻ്റെ അമ്മയുടെയും രൂപ വാങ്ങിക്കണം നമുക്ക് തന്നെ തന്നെ അധ്വാനിക്കാം അവർ ആമയുടെ ഏജൻസി എടുത്തു ഒരാൾ ഡോക്ടറായി ഒറ്റ രൂപ വീട്ടിൽ നിന്ന് വാങ്ങിക്കാതെ രണ്ടാമത്തൊരു എഞ്ചിനീയറായി ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി എത്ര വയസ്സാണ് പത്തിരുപത്തി നാല് വയസ്സാണ് അവൾ എൽ ഐ സിയുടെ ഏജൻസി എടുത്തു ഒരു പെൺകുട്ടിക്ക് ഓരോ വീടുകളിലും ചെന്ന് കയറാൻ പ്രയാസമുണ്ട് അപ്പൊ പത്തോ നാൽപ്പത് പൈസ ആണ് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം വേണ്ടാന്ന് പറഞ്ഞു ഞാനൊരു കല്യാണം ആലോചിച്ചിട്ടും പറഞ്ഞു വേണ്ട അവൾ ഒരു കോടീശ്വരയായി രണ്ട് കോടീശ്വരയായി കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു വർക്ക് ഇഷ്ടങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ മൂന്നാമത്തെ കോടീശ്വര കോടി പതിയാണ് എൽ ഐ സിയുടെ ഏജൻസി എടുത്താട്ട് ആം വെയ്ഡ് ഏജൻസി എടുത്താട്ട് നിങ്ങൾക്ക് നല്ല ഒരു ബിസിനസ് തുടങ്ങുവാൻ നല്ല വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മുടെ ലക്ഷ്യം അമേരിക്ക പോകുന്നതോ ഇംഗ്ലണ്ടിൽ പോകുന്നതോ കുവൈറ്റിൽ പോകുന്നതോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ അതൊക്കെ നമ്മുടെ 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 ബ്രാഞ്ചസ് ആണ് പ്രധാനപ്പെട്ട എനിക്ക് ആത്മാക്കളെ വേണം ദൈവവേലക്കാരാണ് ആത്മാക്കളെ വേണം എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പഠിക്കണം ഞാൻ അവർക്കൊരു നല്ല അപ്പനായിരിക്കണം ഞാൻ അവർക്ക് നല്ലൊരു അമ്മയായിരിക്കണം ഹാലേ ലൂയ അങ്ങനെ നല്ല ഒരു ഫോക്കസ് ഉള്ള തീരണം ഹാലേ ലൂയ ഹാലേ ലുയ ഒരു പത്താം വെച്ച ഒരു ഉദാഹരണം പറയാം ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ പോവാണ് എൻ്റെ എള്ളയ മോള് മുമ്പിലിരിക്കുന്നു അതിൻ്റെ ആ അതിനെന്തുവാ പറയുന്നേ ആ കമ്പി കമ്പിയുണ്ടല്ലോ അതിനകത്തൊരു സീറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവളെ അതിനകത്തിരുത്തി എൻ്റെ മൂത്ത മോൻ പുറകിലിരിക്കുന്നു എൻ്റെ മോക്ക് ഒരു നാല് വയസ്സ് കാണും എൻ്റെ മൂത്ത മോന് ആറ് വയസ്സുണ്ട് സ്കൂളിലോട്ട് പോവാം അല്ലെങ്കിൽ ഒരു ഒരു വയസ്സൂടെ കുട്ടിക്കും പോകുന്ന സമയത്ത് ഞാൻ കണ്ടു അവിടെ ഒരു ഗുരുദ്വാരുണ്ട് സർദാർജിമാരുടെ അമ്പലം അതിന് രണ്ട് പ്ലോട്ട് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ആർമിയുടെ ലാൻഡാണ് അത് ഒന്ന് അമ്പലം പണിയാനും ഒന്ന് ചർച്ച് പണിയാനുമാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവ് ഇത് എനിക്ക് തരണമേ ഞാൻ അപേക്ഷ കൊടുക്കാൻ പോകാൻ എനിക്ക് കിട്ടണം ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ പട്ടാളത്തിന്റെ ചർച്ച ആയിരിക്കും പട്ടാളത്തിലെ കമാൻഡർമാർ പറയുന്നവരൊക്കെ ചെയ്യണം എന്നാലും ഞാൻ ബി അച്ചയുടെ ഒരേക്കർ ഭൂമി കിട്ടുന്നതാണല്ലോ ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു മക്കളെ വിട്ടിട്ട് തിരിച്ചു തിരിച്ച് വന്ന് കഴിഞ്ഞ് സൈക്കിളോട് കുത്തിമുച്ച് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേന്ന് എനിക്കറിയണം എനിക്കൊരു ചർച്ച പണിയാണ് കർത്താവിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കും നല്ലതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് വർഗീസെ നിനക്ക് ആത്മാക്കളെ വേണോ ഈ ഒരേക്കർ ഭൂമി വേണോ ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് ഒരേക്കർ ഭൂമി മതി കർത്താവ് ചോദിച്ച വർഗീസെ നിനക്ക് അമ്പത് ആത്മാക്കളെ വേണോ ഈ ഒരേക്കർ ഭൂമി വേണം ഞാൻ പറഞ്ഞു കർത്താവേ ഈ ഒരേക്കർ ഭൂമി മതി ഞാൻ മനുഷ്യനാണ് കർത്താവിന്റെ ചോദിച്ചു ഇരുപത്തിയഞ്ച് ആത്മാക്കളെ കാണും ഈ ഒരേക്കർ ഭൂമി കാണും ഞാൻ പറഞ്ഞു കർത്താവ് ഒരേക്കർ ഭൂമി പക്ഷെ ഇരുപത്തി അഞ്ചിൽ നിന്ന് താഴോട്ട് വരല്ലേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് നാല് ഏക്കർ ഭൂമി തോന്നും അതല്ല വേറെ ഒരു നിബന്ധനയില്ലാതെ ആയിരക്കണക്കിന് ആത്മാക്കളേയും തോന്നും എൻ്റെ ഫോക്കസ് അതായിരുന്നു എന്താണ് ആത്മാക്കൾ 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 ഞാൻ പറഞ്ഞു തെറ്റിപ്പോയത് നൂറ് ആത്മാക്കൾ വേണോന്ന് പറഞ്ഞു അമ്പത് ആത്മാക്കൾ വേണമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ആത്മാക്കൾ വേണോന്ന് പറഞ്ഞു ഭർത്താവ് അതിലൊക്കെ കൂടുതലായിട്ട് തോന്നും കേട്ടോ ഹാ ലൈ ഒമ്പതാമത്തെ കാര്യം ജനറോസിറ്റി ഔദാര്യ മനോഭാവം സഹായ മനോഭാവം നമുക്കുണ്ടാകണം ഒരു ലീഡറാണെങ്കിൽ ഔദാര്യ മനോഭാവം വേണം ഒരു ലീഡറിന്റെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആള് എന്നിട്ട് പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ് അവർ കേൾക്കത്തില്ല രണ്ടുപേരും കേക്കത്തില്ല പറഞ്ഞു ദൈവദാശ എൻ്റെ കാലയിലെ ഷൂസ് കീറി എനിക്ക് വേറൊരു ഷൂസ് വേണം അദ്ദേഹം പറഞ്ഞു എൻ്റെ കാലയിലെ ഷൂസും കീറാറായി എനിക്കും ഒരെണ്ണം വാങ്ങിക്കാൻ പ്രാർത്ഥിച്ച കേട്ടെ അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നു കൊടുത്തില്ല നമ്മളൊരു ഔദാരി മനോഭാവം ഉള്ളവരായിരിക്കും ഒരാൾ സോക്കേഡായി കഴിയുമ്പോൾ എല്ലാരെയും സഹായിക്കാനും ഓക്കത്തില്ല അവിടെ മോളെ കെട്ടിക്കാൻ നേരം അയാളുടെ വീട് ഇടിഞ്ഞു പോകാറായി അന്നേരമൊക്കെ സഹായിക്കാൻ അവടെ കോളേജിൽ പോകാൻ മോള് കോളേജിൽ പോകാൻ നിൽക്കുകയാണ് പരീക്ഷയ്ക്ക് അടയ്ക്കാൻ രൂപ ഇല്ല ഏതെങ്കിലും എനിക്കറിയാവുന്ന ഒരിടത്ത് ഒരു ഭർത്താവ് മരിച്ചു ഭാര്യ ഇരുന്ന് കരയുക അന്നേരം അവളുടെ അമ്മയുടെ ചേട്ടത്തി അങ്ങോട്ട് എന്ന് പറയാ നീ പ്രാർത്ഥരുടെയും മോളെ നീ പ്രാർത്ഥരുടെയും മോളെ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ആൻറ്റി അറിയാവുന്ന കേട്ടോ നീ പറയാർ മോളെ നമ്മുടെ ദൈവം നിന്നേ ആയിക്കോടി ആ ആൻറ്റിയുടെ വീട്ടിൽ നൂറ്റിയൊന്ന് പവൻ ഉണ്ടാകും ഞാൻ കണ്ടതാണ് നൂറ്റിയൊന്ന് പവൻ ശിക്കാത്ത കെട്ടി വെച്ചിരിക്കുകയാണ് പണക്കാരിയാണ് ഒരു രൂപ കൊടുത്തില്ല നമ്മളൊരു ഉള്ള മനുഷ്യരായിരിക്കും അവരായിരിക്കും ലീഡർ അപ്പൻ അമ്മ ഫാസ്റ്റർ ആയിരുന്നാലും അല്ലെ ഇങ്ങനെ ജോൺ മാക്സ്വൽ എഴുതി യുവർ കാൻ ലോസസ് അനദർ നിന്റെ മെഴുകുതിരി വേറൊരു മെഴുകുതിരിയെ കത്തിക്കുമ്പോൾ നിന്റെ മെഴുകുതിരിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഹാലേ ലൂയ ബൈബിളിലെ ഹീറോമാരെ എല്ലാവരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തവരാണ് ബൈബിളിലെ സകല ഹീറോമാരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തവരാണ് എൻ്റെ ഓർമ്മയിൽ ദാവീത സംഹാസനം ഉറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന അതാണ് മെഫി പോഷ്യതിനെ സഹായിക്കണമെന്നൊരാഗ്രഹം രണ്ട് ഷമുതൽ ഒൻപതിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ആരാണ് മെഫി വേറെ ആരും ചെയ്യത്തില്ല കേട്ടോ ഒരു മനുഷ്യരും ചെയ്യത്തില്ല ആരാണ് മുൻ രാജാവ് ഷാഹുലിന്റെ കൊച്ചുമോനാണ് അവൻ ജീവനോട് ഇരുന്നാൽ സിംഹാസനം പറയാൻ ആളുകൾ വരും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരാള് രാജാവിനെ മാറ്റിയിട്ട് വേറൊരാള് രാജസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരെ ആമ്പിള്ളാരെ എല്ലാം കുന്നുകളയാണ് ചെയ്യുന്നത് പക്ഷെ ദാവിദ് തിരിച്ചായിരുന്നു മറ്റൊരാവശ്യക്കാരനെ കാല് തളന്ന ഒരു മനുഷ്യനുണ്ട അവനെ സഹായിക്കണമെന്ന ഒരാഗ്രഹം മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ആ അക്കൂട്ടത്തിൽ തന്നെ മിശ്രിന്റെ ബാല്യക്കാരന് ദാവീദിന്റെ ഒരു ഗുണങ്ങൾ അറിയാണ്ട് കേട്ടോ ഒരു അമേലാക്കന്റെ ദാശൻ അവനെ ചതിച്ചു അവന്റെ അവൻ അവന്റെ ലീഡർ അവനെ ഉപേക്ഷിച്ചു ദാവീദ് അവന് ആഹാരവും കൊടുത്തു അവന് സുരക്ഷിതമായ പ്രൊട്ടക്ഷനും കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ അവൻ ചതിക്കപ്പെട്ടേക്കാം നിങ്ങൾ സഹായിച്ചവർ സഹായിച്ചുള്ള എന്ന് പറഞ്ഞത് വരാം നിങ്ങൾ സഹായിച്ചവര് വേറെ എന്തെങ്കിലും കൂടെ എടുത്തോണ്ട് പോയെന്ന് വരാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നത് നിർത്തരുത് എൻ്റെ മക്കളോട് ഞാൻ മൂന്ന് നാല് ഉപദേശം കൊടുത്തു മൂന്ന് ഉപദേശം പറയാം എൻ്റെ ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിനകത്തെ അവസാനത്തെ ചാപ്റ്റർ അതാണ് ഞാൻ എൻ്റെ മക്കൾ കൊടുത്ത മൂന്ന് ഉപദേശം തന്നവരെ മറക്കരുത് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നെങ്കിൽ മറക്കരുത് ഒരു കപ്പ് ചായയായിരിക്കാം എൻ്റെ വീട് പാണയത്താണ് ഞാൻ പുനലൊരു ദിവസം സ്കൂളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് ബസ്സിനകത്തെ കണ്ടക്ടറായ ഒരു മനുഷ്യൻ എനിക്ക് വിളിച്ചൊരു നേരത്തെ ചായയും കുഴിഞ്ഞോടെയും കൂടെ വായിച്ചു ഞാൻ കൂടെ കൂടെ വാക്കും അയാൾ ആരാന്ന് എനിക്കറിയത്തില്ല പപ്പ തോട്ട സൂപ്പർ ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ആരുടെയും വീടുകളിൽ ഞങ്ങളെ വിടത്തില്ല പപ്പായും പോകത്തില്ല എനിക്കറിയത്തില്ല അങ്ങനെ ആളുണ്ടായിരുന്നു മാത്രം അറിയാം ഞാൻ കൂടെ കൂടെ ആഗ്രഹിച്ചു കൊടുക്കും അയാടെ കൊച്ചുമക്കളെയെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് തന്ന ചായക്കും ഗുഴന്നു പകരം ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നാണ് ഒരു നേരിത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു നിങ്ങളൊക്കെ തന്നവരെ മറക്കരുത് രണ്ട് നിങ്ങൾ കൊടുത്തവരെ ഓർക്കരുത് അതാ നിങ്ങൾക്ക് നല്ലത് മൂന്ന് നിങ്ങൾക്ക് തരാൻ കടപ്പെട്ടവർ തരാതിരുന്നാൽ അത് ഹൃദയത്തിൽ സൂക്ഷിക്കരുത് തരാൻ കടപ്പെട്ടവരാ പക്ഷെ അവർ നിങ്ങളെ തന്നില്ല നിങ്ങളെ സഹായിച്ചില്ല അക്കാര്യം ഓർക്കരുത് ജനറോസിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ സഹായിക്കാനുള്ള ഔദാര്യ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ പത്താമത്തെ കാര്യം സമയം കൂടെ നോക്കണമല്ലോ ഇടയ്ക്ക് ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിനകത്തിട്ടാലും ഞാൻ അതിന് മറുപടി പറയാൻ ശ്രമിക്കാം കേട്ടോ ഇന്ന് ഇരുപത്തൊന്ന് പോയിന്റും പറയത്തില്ല ഒക്കുന്നത്രയും പറയാം അത് കഴിയുമ്പോൾ ബാക്കി അടുത്ത ആഴ്ച പറയാം പത്താമത്തെ കാര്യം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം മുൻകൈ എടുക്കുവാൻ ഇതിനകത്ത് കൂടുതൽ അറിയണമെന്നുള്ളവർ ജോൺ മാക്സ് വൺ ട്വൻറ്റി വൺ റെഫ്യൂട്ടബിൾ പ്രിൻസിപ്പൾ ഫോർ ലീഡർഷിപ്പ് നടിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ട് കിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഹെഡിങ് മാത്രം എടുത്തു നോട്ടെല്ലാം എന്റേതാണ് ഒരു മുൻകൈ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഉൽപ അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് എന്തിനാ മോനെ കൊല്ലാൻ ഇനിഷ്യേറ്റീവ് എടുത്തു വേലക്കാർ എടുത്തു അന്ന് അബ്രഹാമിന് എത്ര വേലക്കാരുണ്ട് ആയിരത്തിലധികം പുരുഷന്മാരുണ്ട് പക്ഷെ ദൈവം പറഞ്ഞു ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരു ആഗ്രഹം ഇരുപത്തിനാലാം അധ്യായത്തിനകത്ത് ഉൽപ്പത്തി ഇരുപത്തിയാറിനകത്ത് അബ്രഹാമിൻ്റെ ദാസൻ അവനും രാവിലെ എഴുന്നേറ്റ് യാത്ര തുടങ്ങി തിരിച്ചു വരുന്നതും രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്തു ഏ ജ പിത വൈസ എങ്ങനെയാണോ അപ്പൻ അതുപോലെ മക്കൾ എങ്ങനെയാണോ പാസ്റ്റർ അതുപോലെ വിശ്വാസികൾ ഒരാളെൻ്റെയൊക്കെ പറഞ്ഞു കേരളത്തിലെ ഒരു പിന്തികോസ് പാസ്റ്റർ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാണണമെന്ന് എനിക്ക് ആഗ്രഹം കണ്ടിട്ടില്ല അദ്ദേഹം ട്രാക്ക് ഇല്ലാതെ വെളിയിലിറങ്ങത്തി ഹോൾ ഗോപാലകൃഷ്ണൻ ട്രാക്ട് ഇല്ലാതെ വെളിയിലിറങ്ങത്തി എന്റെ കളി അവർ പറഞ്ഞാൽ അവരുടെ വിശ്വാസികളും അതുപോലെയാണ് ട്രാക്റ്റുമായിട്ട് വെളിയിൽ പോകത്തുള്ളൂ അപ്പം നിങ്ങൾ കൂടെയുള്ളവർ എന്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്കും അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നവരായിരിക്കണം ഹാലി ലിയ ഇദ്ദേഹത്തിൻ്റെ ദാർശന ഈ സമയത്ത് എൺപതോ തൊണ്ണൂറോ വയസ്സുണ്ട് അദ്ദേഹം പോയി പോകാൻ പറഞ്ഞോ പോയി ഞാൻ ഞാൻ വേറെ കേട്ടോ ഹലോ അല്ല അദ്ദേഹം പോയി അബ്രഹാം അതുപോലെ ആയിരുന്നു അബ്രഹാമിന്റെ ദാർശനം അതുപോലെയായിരുന്നു നടന്നു എത്ര കിലോമീറ്റർ നടന്നറിയാം ആയിരത്തി ഇരുന്നൂറ് മൈല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്നു എന്താ അബ്രഹാം നടന്നത് കാരണം നിങ്ങൾ എന്തായി തീരണമോ അത് നിങ്ങളെ നിങ്ങളുടെ മക്കൾ എന്തായി എന്തായിത്തീരണമോ നിങ്ങളുടെ വിശ്വാസികൾ എന്തായി എന്തായിത്തീരണമോ അത് നിങ്ങളായിത്തീരണം നിങ്ങളായിത്തീരണം മറ്റുള്ളവർ നിങ്ങളെ തള്ളി മുമ്പോട്ട് അയക്കാൻ നോക്കാത്തിരിക്കാതെ ചെയ്യുന്നവരായി തീരുക ഞാൻ കട്ടറായിലായിരിക്കുന്നു സമയത്തോ എല്ലാ ദിവസവും മണിക്ക് ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തുപോയ എൻ്റെ കൂടെ പ്രവൃത്തിയോട് ചോദിച്ചാൽ കേട്ടോ അവരിപ്പോഴും ഉണ്ട് അവരൊക്കെ ചോദിച്ചാൽ ചില എന്നെ പിരിഞ്ഞു പോയി അവരൊക്കെ ചോദിച്ചാൽ പി ജി പരീക്ഷ നിങ്ങളെ പറഞ്ഞു വീട്ടിൽ ഇരിക്കുമായിരുന്നു അതോ പി ജി പരീക്ഷ അതോ മുമ്പേ ഞാൻ ഞാനാ മുമ്പേ പോയത് ഇപ്പോഴും അതുപോലെയാണ് നിങ്ങളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആയിരിക്കണം എല്ലാ കാര്യത്തിനും പ്രാർത്ഥനയ്ക്ക് രാവിലെ അഞ്ചു മണിക്ക് എടുത്തിട്ട് പ്രാർത്ഥിക്കണം എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ പ്രാർത്ഥിക്കും ഒരു ഇങ്ങനെ പറഞ്ഞു അമേരിക്കയിലെയാണ് ബാല കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കാൻ എല്ലാവരും എഴുതിയെടുത്തു എല്ലാവരും ക്ഷാർ എഴുതിയെടുത്തു പക്ഷേ ആരും പ്രാർത്ഥിക്കുന്നില്ല ഒരു ദിവസം ക്ലാസ് തോട്ടിന്ന് തുടങ്ങി നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പോകാം എല്ലാവരും ഷൂസൂരിയാണ് സായ്മമാരും ഷൂസൂര്യത്തില്ല പക്ഷെ പറഞ്ഞു നമ്മൾ എല്ലാവരും ഷൂസൂരിയാണ് എല്ലാവരും മുട്ടു പ്രാർത്ഥിച്ചു ഒരു ദിവസം പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ആയപ്പോൾ അദ്ദേഹം കണ്ടു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ അടുത്തുള്ള കുറ്റിക്കാട്ടിലോട്ട് പോയിരുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളെ മക്കൾ ആത്മാക്കൾ നേടുന്നവരായിത്തീരണമെങ്കിൽ കള്ളം പറയുന്നതിനോട് ഒരു തീരണമെങ്കിൽ നിങ്ങൾ അവർക്കൊരു മാതൃകയായിട്ടുള്ള ജീവിക്കുക ആ സമയത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഇരുന്നു നിങ്ങൾ അങ്ങനെ ആയിത്തരുമ്പോൾ നിങ്ങൾ ആരെയൊക്കെയാണ് ഉപദേശിക്കുന്നത് നിങ്ങളുടെ വിശ്വാസികളും അതുപോലെ എല്ലാവരും ആവണമെന്നില്ല പക്ഷെ അധികം പേരുമാകും ഇനിയും പറയുന്നത് കേട്ടാട്ടെ ഇതോട് നോക്കിയാട്ടെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ വിശ്വാസികൾ വളരെ പുറകിലാണ് നിങ്ങൾ പ്രസംഗിച്ചു പ്രസംഗിച്ചു കൊണ്ടുവരാമെങ്കിൽ അവർ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു ആലോ അഞ്ചോ അടി പുറകിൽ വന്ന് നിൽക്കും നിങ്ങളെ ഒപ്പം നിങ്ങൾ മുമ്പോട്ട് മാറാമെങ്കിൽ അവർ കുറച്ച് മുമ്പോട്ട് വരും ഒരിക്കലും അവർ നിങ്ങളോടൊപ്പം ആയി ആയിത്തീരത്തില്ല നിങ്ങൾ പുറകിലായിരിക്കും അതുകൊണ്ട് അവരിൽ നിന്നും വളരെ മുൻപിലായിരിക്കുവാൻ ശ്രമിക്കുക പ്രാർത്ഥനയിൽ വിശുദ്ധ ജീവിതത്തിൽ ആരാധിക്കുന്നതിൽ ദേശാംശം കൊടുക്കുന്നതിൽ ആത്മാക്കളെ നേടുന്നതിൽ എല്ലാം നിങ്ങൾ മുൻപിലായിരുന്നാൽ നിങ്ങളുടെ മക്കൾ ബാക്കിയുള്ളവരും നിങ്ങളുടെ പുറകെ കുറെ കൂടി കുറെ കൂടി നിങ്ങളോട് അടുത്തുവരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ പത്ത് പോയിന്റ് അല്ല പതിനൊന്ന് പോയിന്റ് അടുത്ത ആഴ്ച സംസാരിക്കാം കർത്താപുകളെ അനുഗ്രഹിക്കട്ടെ